കോവിഡ് രണ്ടാം വ്യാപനം രൂക്ഷമാകുമ്പോഴും കേരളത്തിൽ കോവിഡ് നിയന്ത്രണങ്ങളുടെ ലംഘനങ്ങൾ വർദ്ധിക്കുകയാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ ലംഘിച്ചതിനാൽ ഞായറാഴ്ച മാത്രം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തത് 4858 കേസുകളാണ്. നിയന്ത്രണങ്ങൾ ലംഘിച്ച 1234 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 25 വാഹനങ്ങളും പോലീസ് പിടിച്ചെടുത്തു. 18249 പേർ സംസ്ഥാനത്ത് മാസ്ക് ധരിച്ചില്ലെന്നും കേരള പോലീസ് അറിയിച്ചു. ക്വാറന്റൈൻ ലംഘിച്ചതിന് ഒരു കേസും രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. തിരുവനന്തപുരം സിറ്റിയിലാണ് ഏറ്റവും അധികം കേസുകൾ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 2141 കേസുകൾ ഇവിടെ രജിസ്റ്റർ ചെയ്തു. 172 പേരാണ് അറസ്റ്റിലായത്. രോഗികളുടെ എണ്ണം വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ സുരക്ഷാ മാനദണ്ഡങ്ങൾ കൃത്യമായി പാലിക്കണമെന്ന് കേന്ദ്ര സംസ്ഥാന സർക്കാരുകളും പ്രതിരോധ പ്രവർത്തകരും ആവർത്തിക്കുകയാണ്. എന്നാൽ ഒരു വിഭാഗം ആളുകൾ ഇപ്പോഴും ലാഘവത്തോടെയാണ് കൊറോണ വ്യാപനത്തെ നോക്കിക്കാണുന്നത്. ഇവർ ശരിയായ രീതിയിൽ മാസ്ക് ധരിക്കുകയോ സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കുകയോ ചെയ്യുന്നില്ല. അതേസമയം കേരളത്തിൽ ഏറ്റവും കൂടുതൽ പോസിറ്റീവ് കേസുകൾ റിപ്പോർട്ട് ചെയ്ത ദിവസമാണ് ഞായറാഴ്ച. സംസ്ഥാനത്ത് ഞായറാഴ്ച 12257 പേർക്കാണ് കോവിഡ് പോസിറ്റീവ് സ്ഥിരീകരിച്ചത്. കോഴിക്കോട്, എറണാകുളം എന്നീ രണ്ട് ജില്ലകളിൽ രോഗികളുടെ എണ്ണം 2500 വീതം കടന്നിട്ടുണ്ട്. കൂട്ടപരിശോധനയുടെ ഭാഗമായി സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വെള്ളി ശനി ദിവസങ്ങളിലായി ആകെ 3971 സാമ്പിളുകളാണ് ശേഖരിച്ചത്. 24 മണിക്കൂറിനിടെ 1,08,898 സാമ്പിളുകൾ പരിശോധിച്ചു. ബാക്കിയുള്ള സാമ്പിളുകളുടെ പരിശോധനാ ഫലം അടുത്ത ദിവസങ്ങളിൽ വരും. ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് 16.77 ആണ്. ഇതുവരെ ആകെ 1,42,71,741 സാമ്പിളുകളാണ് പരിശോധിച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ 25 മരണങ്ങളാണ് കോവിഡ് 19 മൂലമാണെന്ന് സ്ഥിരീകരിച്ചത്. ഇതോടെ ആകെ മരണം 4929. ഞായറാഴ്ച രോഗം സ്ഥിരീകരിച്ചവരിൽ 269 പേർ മറ്റ് സംസ്ഥാനത്തിന് പുറത്തുനിന്നും വന്നവരാണ്. 16762 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 1159 പേരുടെ സമ്പർക്ക ഉറവിടം വ്യക്തവുമല്ല. 93686 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ച ഇനി ചികിത്സയിൽ കഴിയുന്നത്. 11,40,486 പേർ ഇതുവരെ കോവിഡിൽ നിന്നും മുക്തി നേടിയിട്ടുണ്ട്. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിലായി 237,36 പേരാണ് ഇപ്പോൾ നിരീക്ഷണത്തിൽ കഴിയുന്നത്. ഇവരിൽ 225,683 പേർ വീടുകളിലും 11,353 പേർ ആശുപത്രികളിലും നിരീക്ഷണത്തിലാണ്. 1916 പേരെയാണ് ഞായറാഴ്ച മാത്രം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അതേസമയം കോവിഡ് വ്യാപനം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്നവർക്ക് RT-PCR പരിശോധന നിർബന്ധമാക്കി. 48 മണിക്കൂർ മുൻപോ കേരളത്തിലെത്തിയ ഉടൻ തന്നെയോ പരിശോധന നടത്തണമെന്നാണ് ആരോഗ്യവകുപ്പിന്റെ ഉത്തരവ്. RT-PCR പരിശോധന നടത്താത്തവർ 14 ദിവസം ക്വാറന്റൈനിൽ കഴിയേണ്ടതുണ്ട്. കേരളത്തിലെത്തിയ ശേഷം പരിശോധന നടത്തുന്നവർ ഫലം വരുന്നതുവരെ റൂം ക്വാറന്റൈനിൽ കഴിയണമെന്നും ഉത്തരവിൽ പറയുന്നു. കോവിഡ് വാക്സിൻ എടുത്തവർക്കും ഈ പരിശോധന നിർബന്ധമാണ്. RT-PCR ഫലം നെഗറ്റീവ് ആകുന്നവർ കേരളത്തിൽ താമസിക്കുന്ന കാലയളവിൽ മാസ്ക് ധരിക്കുക, സാമൂഹിക അകലം പാലിക്കുക തുടങ്ങിയ കോവിഡ് മാനദണ്ഡങ്ങൾ കർശനമായി തന്നെ പാലിക്കണം. ഇതിനിടയിൽ രോഗലക്ഷണങ്ങൾ ഉണ്ടായാൽ ആരോഗ്യവകുപ്പിനെ അറിയിച്ച് കൃത്യമായ ചികിത്സ തേടണമെന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമാനൂസ്.